നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ പാലാ ബിഷപ്പിന് പിന്തുണയുമായി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത്. നാർക്കോ ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഭീകര സംഘടനകൾ അത് പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണ് അന്വേഷിക്കേണ്ടതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് സാധൂകരിക്കുന്ന ചില അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പാലാ ബിഷപ്പിനെതിരായി തെളിവ് കൊണ്ടുവാ എന്ന് ആർത്തട്ടഹസിക്കുകയാണ് കേരളത്തിലെ ജിഹാദികളും ജിഹാദി അപ്പോളജിസ്റ്റുകളും. നാർക്കോ ജിഹാദ് എന്നതിന് തെളിവെവിടെ എന്നാണ് ചോദ്യം. നാർക്കോ ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഭീകര സംഘടനകൾ അത് പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണ് അന്വേഷിക്കേണ്ടത്. കേരളം ആഗോള ജിഹാദി ഭീകരതയുടെ ഒരു കണ്ണിയാണെന്നതിന് ആവശ്യത്തിലധികം തെളിവുകളുള്ള ഒരു സ്ഥിതിക്ക് ഈ ഒരു യുദ്ധതന്ത്രം മാത്രമായി അവർ കേരളത്തിൽ പരീക്ഷിക്കുന്നില്ല എന്ന് എങ്ങനെ പറയും? ജിഹാദി ഭീകര സംഘടനയായ ഹിസ്ബുല്ല നാർക്കോ ജിഹാദ് നടത്തുന്നതായി സൗദി ടി വി ചാനലായ അൽ അറബിയയുടെ 2 വർഷം പഴയ റിപ്പോർട്ട് കാണാം. 1994 സെപ്റ്റംബർ 12 വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ നവാസ് ഷെരീഫ് പാക് ISI മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. CIA ഹീറോയിൻ ഇൻ പാകിസ്ഥാൻ സ്വോയിങ് ദ വൈൻ എന്ന റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കുന്നു. മയക്കുമരുന്ന് നൽകിയുള്ള പ്രവർത്തനം തങ്ങളുടെ ദേശീയ താല്പര്യമാണ് എന്നാണ് ജനറൽ സിയാഫുൾ ഹഖ് അടക്കമുള്ള പാക് ഭരണാധികാരികൾ വിശ്വസിച്ചിരുന്നത്. പഞ്ചാബിലെ യുവത്വത്തെ നശിപ്പിക്കാനും ഇന്ത്യക്കെതിരെ അവരെ ഉപയോഗിക്കാനും പാകിസ്ഥാൻ മയക്കുമരുന്ന് അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് അയക്കുന്നത് എത്രയോ റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ മയക്കുമരുന്ന് കൊണ്ട് ഇന്ത്യക്കെതിരെ നടത്തുന്നത് നാർക്കോ ജിഹാദ് അല്ലെങ്കിൽ മറ്റെന്താണ്? ഒന്നാന്തരം മതവിശ്വാസികളായ താലിബാൻ ഒപ്പിയം ട്രേഡ് നടത്തുന്നതിനെ നാർക്കോ ജിഹാദ് എന്നല്ലേ വിളിക്കേണ്ടത്? ആഗോള ജിഹാദി ഭീകര സംഘടനകൾ മയക്കുമരുന്ന് തീവ്രവാദ ഫണ്ടിങ്ങിനും ശത്രുപക്ഷത്തുള്ള യുവത്വത്തെ നശിപ്പിക്കാനുമായി ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് മാത്രമായി ആ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് പാലാ ബിഷപ്പിനെതിരായി ഉറഞ്ഞുതുള്ളുന്നവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. നാർക്കോ ജിഹാദ് എന്ന പദം ആദ്യമായാണ് കേൾക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എനിക്കറിയില്ല എന്നത് വേദവാക്യമായി ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി ജിഹാദി ഭീകര വാദവുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയാറുള്ളത്? കേരളത്തിൽ ISLEEPER സെല്ലുകൾ ഉണ്ട് എന്ന് ലോക്നാഥ് ബെഹ്റയുടെ വെളിപ്പെടുത്തൽ വന്നപ്പോഴും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എനിക്കറിയില്ല എന്നായിരുന്നില്ലേ? പറഞ്ഞ് നാവ് വായിലേക്കിടും മുമ്പ് അദ്ദേഹത്തിന്റെ നാടായ കണ്ണൂരിൽ നിന്ന് തന്നെ പെൺകുട്ടികളടങ്ങുന്ന ISLEEPER സെല്ലിനെ NIA തൂക്കുകയും ചെയ്തല്ലോ. നാർക്കോ ജിഹാദിന് തെളിവ് ചോദിക്കുന്നവർ ഒരു കാര്യം വ്യക്തമാക്കണം. നാർക്കോ ജിഹാദ് കേരളത്തിൽ ഇല്ല എന്നാണോ, നാർക്കോ ജിഹാദേ ഇല്ല എന്നാണോ നിങ്ങളുടെ വാദം? സത്യം പറയുന്നവരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്നാണ് ജിഹാദികളും ജിഹാദി അപ്പോളജിസ്റ്റുകളും കരുതുന്നത്. ആ പരിപ്പൊന്നും പുതിയ ഇന്ത്യയിൽ വേവില്ല എന്നേ പറയാനുള്ളൂ. ഇങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.